മാർത്തട്ടിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള തൻ്റെ 12 വർഷക്കാലം നീണ്ട ശുശ്രൂഷാ സ്ഥാനത്തു നിന്ന് വിരമിച്ച നാൾ മുതൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ഇക്കാലയളവിൽ സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തെരഞ്ഞെടുത്ത് നിയോഗിക്കണമേ എന്ന് സഭ മുഴുവനും തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന മെത്രാൻ സിനഡിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്രകാരം 2024 ജനുവരി 8 സിറോ മലബാർ സഭയുടെ സിനഡ് സഭാ നിയമപ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ടു. സിറോ മലബാർ സഭയിൽ ആകെയുള്ള 65 മെത്രാന്മാരിൽ 55 പേർ ഈ സിനഡിൽ സംബന്ധിച്ചു. ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, സഭയെ സംബന്ധിച്ചോളം ധന്യമായ ഒരു മുഹൂർത്തത്തിലേക്കുള്ള ചുവടുവയ്പ്പ്, കഴിഞ്ഞ ദിവസത്തെ സിനഡിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ ഇന്ന് ഔദ്യോഗിക സ്ഥാനമേൽക്കുകയാണ്, അതിന്റെ ചടങ്ങുകളുടെ രീതി എങ്ങനെയാണ്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത് ഒരു കർമ്മം മാത്രമാണ് ഉണ്ടാകുന്നത്. കുർബാനയോ മറ്റ് കർമ്മങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണമായി കുർബാനയ്ക്ക് ഇടയ്ക്കാണ് നടക്കാറുള്ളത്. ഈ കത്തീഡ്രൽ ബസലിക്ക തുറക്കാത്തത് കൊണ്ട് മൗണ്ട് സെന്റ് തോമസിൽ കുർബാന അടക്കമാണോ നടത്തുന്നത് എന്നാണ് വ്യക്തമാകേണ്ടത്. തീർച്ചയായും ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിലേക്കും മുഹൂർത്തങ്ങളിലേക്കുമൊക്കെ സഭയെ സംബന്ധിച്ചോളം പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് നമുക്കറിയാം ഇനി പോകേണ്ടതുണ്ട്. പുതിയ ഒരു ബിഷപ്പ് വരുമ്പോൾ മുന്നിലുള്ളത് ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ എന്ന അർത്ഥത്തിൽ തന്നെ പറയാം. കാരണം നമ്മൾ ആ നിലയ്ക്കാണ് സഭയുമായി ബന്ധപ്പെട്ട് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചത്. അങ്ങനെ പോകുമ്പോൾ ഈ പിതാവിൻ്റെ കഴിവ്, ഈ ദൈവശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അനുനയ ശ്രമങ്ങളിലൊക്കെ കൈവരിച്ച വിജയങ്ങൾ, മുൻകാലങ്ങളിലൊക്കെ ഏതൊക്കെ നേതൃത്വത്തിലിരുന്നോ അവിടെയൊക്കെ കാട്ടിയ വൈഭവങ്ങൾ, ഇതൊക്കെ എത്രത്തോളം മുതൽക്കൂട്ടാകുമെന്നാണ് അങ്ങേപോലുള്ളവർ വിശ്വസിക്കുന്നത്? തീർച്ചയായും പ്രതിസന്ധികൾ നടന്ന ഒരു കാലഘട്ടത്തിലാണ് റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ കഴിവുകളും അദ്ദേഹം ആർജിച്ചെടുത്തുള്ള സിദ്ധികളും ഇതിനുപകാരപ്രദമാകും എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, സിറുമാര സഭയ്ക്ക് സഭയുടെ പിതാക്കന്മാർ സൃഷ്ടിച്ച മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലെ നിർണായകമായ വ്യക്തികളാണ് താമര തലശ്ശേരിയിലെ വള്ളോപ്പള്ളി പിതാവ്, തൃശ്ശൂരത്തെ കുണ്ടുകുളം പിതാവ്, തൂങ്കുഴി പിതാവ്, ചങ്ങനാശ്ശേരിയിലെ കാവുക്കാട്ട് പിതാവ്, പാലയിലെ വയലിൽ പിതാവ്, എറണാകുളത്തെ പാറേക്കാട്ടിൽ പടിയറ വർക്കി പിതാവ് എന്നിവർ സൃഷ്ടിച്ച ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതല്ല, പ്രശ്നങ്ങളിൽ സഭയുടെ അടിസ്ഥാന പ്രമാണമായ സ്നേഹത്തിന് പരിക്ക് പറ്റാതെ ഒരു കേടുപറ്റാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വളരെ സൗഹൃദത്തിൽ അത് പരിഷ്കരിക്കുകയും സമവായത്തിലെത്തുകയും അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ സഭ ജീവിച്ചത്. അത് സഭയുടെ പ്രബുദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്നേഹത്തിന് പരിക്ക് പറ്റാതിരിക്കാനാണ് സഭിതാക്കന്മാർ കഠിനമായി ശ്രമിച്ചത്. ആ പാരമ്പര്യത്തിൽ നിന്ന് സഭ എവിടെയോ തകർന്നുപോയി എന്നൊരു പ്രതീതിയാണ് കഴിഞ്ഞ 10-12 വർഷങ്ങളായി കണ്ടത്. ആ പാരമ്പര്യത്തെ തട്ടിൽ പിതാവ് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കും വൈദികർക്കും സഭയ്ക്ക് മുഴുവനും ഉള്ളത്. തീർച്ചയായും ഫാദർ, സഭയ്ക്ക് ഭൂഷണമല്ലാത്ത രീതിയിൽ തെരുവിൽ പോലും ഈ വിഷയങ്ങൾ പോകുന്നതും കയ്യാങ്കളിയിലേക്കൊക്കെ എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേരെ, വിശ്വാസികളെ നൊമ്പരപ്പെടുത്തിയ മുഹൂർത്തങ്ങൾക്കൊക്കെ നമ്മൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ആരും സമ്മതിക്കുന്ന കാര്യമാണ്, കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ ഈ കുർബാനയുമായി ബന്ധപ്പെട്ടും ഈ സഭാഭൂമി ഇടപാട്, അതിൽ നഷ്ടപ്പെട്ട പണമൊക്കെ തിരികെ പിടിക്കുക, അങ്ങനെ വലിയൊരു വെല്ലുവിളി പുതിയ പിതാവിനെ സംബന്ധിച്ചോളം ഏറ്റെടുക്കാൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലെ ഇടപെടലുകൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സൗമ്യനായ വ്യക്തി, കാര്യങ്ങളെ
വളരെ അവധാനതയോടുകൂടി വിലയിരുത്താൻ കഴിയുന്ന പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ വിശ്വാസികൾക്കൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു വലിയൊരു വിഷയത്തിലേക്ക്, സഭയെ മലീമസപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോൾ അത് അത്ര പെട്ടെന്ന് സാധ്യമാണോ? തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കാൾ പഠനത്തേക്കാൾ ഉപരി ഏറ്റവും പ്രധാനമാകുന്നത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമാണ്. ലെസ്സിങ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, മനുഷ്യനായാൽ മതിയെന്ന്. പ്രബുദ്ധമായ ഔന്നത്യമുള്ള മനുഷ്യത്വത്തിലേക്കാണ് ഇവരൊക്കെ പ്രവേശിക്കേണ്ടത്. ആ മനുഷ്യത്വത്തിൻ്റെ മസ്തിഷ്കത്തിൽ വെച്ചുകൊണ്ട്, മനസ്സിൽ വെച്ചുകൊണ്ട് പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള മനസ്സിൻ്റെ ദൈവികമായ കഴിവുണ്ട്. അത് ധാർമ്മികതയാണ്, അത് ആത്മീയതയാണ്. മനസ്സിലാണ് ഇതൊക്കെ ഉണ്ടാകേണ്ടത്. മനസ്സിൽ ആത്മീയമായും ധാർമ്മികമായും കാര്യങ്ങളെ വിശ്ലേഷിക്കാനും അതെല്ലാം ഉത്കൃതിക്കാനും സംശ്ലേഷിപ്പിക്കാനും കഴിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം മധുരമായി സംസാരിക്കുന്ന ഒരാളാണ്. വ്യക്തിബന്ധങ്ങളെ കാര്യമായി പരിഗണിക്കുകയും അതിനെ ഗൗരവമായി ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആ വിധത്തിൽ സഭയിലെ എല്ലാവരെയും, താഴ്ന്നവരെയും ഉന്നതരെയും എല്ലാവരെയും ഒരു വിധത്തിൽ കാണാനും എല്ലാവരെയും കേൾക്കാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സൗമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ സിറോഭാരസഭ പ്രബുദ്ധമായൊരു സഭയാണ്. മാന്യമായ മഹത്വമേറിയൊരു പൗരോഹിത്യവും സന്യാസ ജീവിതത്തിൻ്റെയും പാരമ്പര്യവും പ്രബുദ്ധമായൊരു അൽമായ നേതൃത്വവും ഈ സഭയ്ക്കുണ്ട്. ആ നേതൃത്വത്തിൻ്റെ അൽമായരുടെയും പ്രാമുഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈദികരും സന്യാസികളും അൽമായരും ബിഷപ്പുമാരും എല്ലാം ചേർന്ന ഒരു സഭയാണുള്ളത്. ആ സഭയിൽ എല്ലാവരും കൂടെ യോജിച്ച് എല്ലാവരെയും ഒരേ വിധത്തിൽ പരിഗണിച്ച് എല്ലാവരെയും ഐക്യത്തിൽ ഉൾച്ചേർത്തുകൊണ്ട്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് സമവായത്തിലാണ്, ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തിലല്ല. എല്ലാവരെയും പരിഗണിച്ചും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞും എല്ലാവരും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അത് വളരെ ശുഭോദർക്കമാണ്. അതാണ് സഭയുടെ വഴി. അത് ആരെയും തോൽപ്പിക്കുകയോ ആരെയും അനാവശ്യമായി ജയിപ്പിക്കുകയോ ചെയ്യുന്നല്ല, സഭയെ ജയിപ്പിക്കുകയും ദൈവത്തെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ് കഴിയേണ്ടത്. അത് തട്ടിൽ പിതാവിന് കഴിയും. അതിനുള്ള മനുഷ്യത്വത്തിൻ്റെ ഔന്നത്യം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ആത്മീയതയും ധാർമ്മിക ബലവും അദ്ദേഹത്തിനുണ്ട്, ഉണ്ടായിരിക്കണം.